ഹലോ, ഞാനിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഞാൻ രണ്ട് പ്രാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു. എൻ്റെ ഫോൺ ഫുള്ള് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫ്ലോപ്പായിട്ടൊരു ശരിയായിട്ടില്ല എനിക്കത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനി ഞാൻ ചെയ്തിരിക്കും. എന്താ വെച്ചാൽ ഇന്ന് ഡാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഒരുങ്ങണതെന്ന് മാത്രം കാണിച്ചു തരാൻ വിചാരിച്ചു. ഇന്നലെ ഞങ്ങൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു. പക്ഷേ അത് വളരെ ഫ്ലോപ്പായി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഞാൻ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. കുളിച്ചു, തലേന്ന് അങ്ങനെ തുറത്തിയിട്ടില്ല, മുടിയൊന്നും അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം എന്താ പറയുക, കുളി കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ചെയ്യണത് എന്താ പറയുക, ഞങ്ങൾ അലമാരയിൽ ഒരു ആറ്റുകാലമ്മേൻ്റെ രണ്ട് ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ചെത്തി കുങ്കുമുണ്ട്. ഞാൻ ആദ്യം അവിടെ കുളി കഴിഞ്ഞ് ഉടനെ ചെയ്യുന്ന സംഭവം ആദ്യം അത് പ്രാർത്ഥിച്ചിട്ട് തൊടുക എന്നുള്ളതാണ്. ഭയങ്കര കുലസ്ത്രീ ആയതുകൊണ്ടല്ല, അതൊരു ശീലമാണ്. നമ്മളിങ്ങനെ തൊഴുതിട്ട് അങ്ങനെ ശീലായിപ്പോയതുകൊണ്ടുള്ള പിരീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. അത് ഞാൻ എന്തായാലും കുളിച്ചു കഴിഞ്ഞാൽ തൊടും, നമുക്കൊരു ശീലം ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ടുള്ള ആരും ഇതല്ല സത്യം പറഞ്ഞാൽ. അതൊരു ശീലമായതുകൊണ്ട് അങ്ങനെ തൊട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പോലെ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്തോ പറയാൻ പോയത്, പിന്നെ അപ്പോൾ അതാണ് ഞാൻ കുളി കഴിഞ്ഞ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ബോഡി ക്രീം ചെയ്യും. അത് ഞാൻ ഏതാണ് വെച്ച് കഴിഞ്ഞാൽ ബാത്ത് ആൻഡ് ബോഡീൻ്റെ നൈക്കയിൽ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചാൽ കേട്ടോ. അപ്പം നൈക്കയിൽ ഓഫർ വരുമ്പം നിങ്ങൾ നോക്കി, ഡിസംബറിലൊക്കെ ഓഫർ ഉണ്ട് തോന്നുന്നു എനിക്ക് വലിയ ഡയറ്റ്. രാജോടൻ അതൊക്കെ ചെയ്ത് വാങ്ങാറ്, രാജോടൻ അതൊക്കെ എനിക്ക് വാങ്ങിത്തരാം ബോഡി ക്രീമൊക്കെ നൈക്കയിൽ. ഇതിൻ്റെ യൂക്കാലിപ്റ്റസിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ഓ സൂപ്പർ സ്മെല്ല്, സൂത്തിരി പോസിറ്റീവ്. ഇതിനും ഇതൊക്കെ നല്ലതാണ്, പക്ഷേ ഇതിൽ യൂക്കാലിപ്റ്റസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഓ എന്തൊരു സുന്ദരി, ആ ഒരു ഫീല് വരും വല്ലാത്തൊരു, അതായത് കുത്തുന്ന സ്മെല്ല, ഒരു മൈൽഡായിട്ടുള്ള, നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും നമ്മുടെ ശരീരത്തിൽ, അങ്ങനത്തെ ഒരു എന്താ പറയുക ഫീലുള്ള ഒരു എന്താണിത് ബോഡി ക്രീമാണ്. അടിപൊളി ക്രീമാണ് കേട്ടോ, യൂസ് ചെയ്ത് നോക്കും. നൈക്കയിൽ ഉണ്ടാവും ഓഫർ, വാങ്ങി നോക്കും കേട്ടോ. ഓഫറിലൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങുന്നത്, ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഞാൻ വേറൊരു സംഭവം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞ ഒരു സാധനമാണ് ബയോലൈൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ബയോലൈൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, ചെറിയൊരു ബോട്ടിലാണ് കാണിച്ച അപ്പുറത്തെവിടെയോ തല കുത്തനെയാണെന്ന് കാണുന്നത്. സെൽഫി മോഡ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേണ്ടില്ല, ഇതുണ്ടല്ലോ പോലീസ് സാധനം, എൻ്റെ എക്സ്പീരിയൻസിൽ അടിപൊളി സാധനം കേട്ടോ. നമുക്കില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ഫ്ലോറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ ഡാൻസേഴ്സിന് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ഫ്ലോറിൽ കളിക്കുമ്പോൾ കാലിൻ്റെ സൈഡൊക്കെ ഡ്രൈ ആവുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ. അങ്ങനെയുള്ളവർക്ക്, ഇപ്പം അങ്ങനെ അല്ലാത്തവർക്കും ഇത് ബെസ്റ്റ് സാധനമാണ്, ഭയങ്കര നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 70 രൂപ എന്തോ ഉള്ളൂ, എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ബയോലൈൻ പറഞ്ഞ സാധനം അടിപൊളി സാധനം, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഏത് ഭാഗത്തും ഇത് വരട്ടാം, നല്ല സാധനം കേട്ടോ. ഇതൊന്നും നിങ്ങൾ അങ്ങനെയുള്ളവർ ട്രൈ ചെയ്ത് നോക്കും, നല്ല സംഭവം, അടിപൊളി സാധനം. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുന്നേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ആൾക്കാരിങ്ങനെ കമൻസിൽ വരുന്ന, അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ വിത്ത് മീൻ്റെ കൂടെ എന്താ ഇനി പറയാം, ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ കൂടെ ഞാനത് പറഞ്ഞുതരാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, എൻ്റെ പേര് ശാലിനി പി രാജേഷ് എന്നാണ്. അപ്പം കുറേ ആൾക്കാർ ശാലിനി പ്രജ് എന്താ ആക്കിയതെന്ന്, അതെന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഐ ഡി ഉണ്ടാക്കി. അപ്പോൾ ശാലിനി പി രാജേഷ് എന്നുള്ള അതിലൊക്കെ കുറേ നമുക്കിങ്ങനെ വരുമല്ലോ, ഇത് മാച്ച് ആവുന്നില്ല വേറെ പേര്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ വീട്ടിൽ വിളിക്കുക ശാലു എന്നാണ്. ഞാൻ രാജുവേട്ടനെ എൻ്റെ ഫോണിൽ സേവ് ചെയ്തത് രാജ് എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശാലു പി രാജ്, അപ്പോൾ രാജുവേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്തതാണത്. അങ്ങനെ അന്ന് മുതൽക്കുണ്ട്, ഞാൻ പീല് വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. പക്ഷേ അതാ അങ്ങനെയാണ് അത് വരുന്നത്, എന്താ അങ്ങനെ എന്തിനാണ് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കണത്, നല്ല ശാലു പി രാജേഷാണ്. അത് ഞാൻ ശാലു പി രാജ് പറഞ്ഞിട്ടാണ് എൻ്റെ ഐഡികളൊക്കെ ഉള്ളത്, അതങ്ങനെ വന്നതാണ്. അങ്ങനെ തെറ്റിദ്ധാരണകളുണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. പ്രജിനും ഞാനും കൂടെ കൂടുതൽ ഡാൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ വരും, മനുഷ്യ സഹജമാണത്. അപ്പം എന്ത് ചെയ്യാനാ, അതൊക്കെ നമുക്ക് എല്ലാം പോയിട്ട് തിരുത്താൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തിരുത്താം, മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ആക്കാമല്ലോ അല്ലേ. പ്രജൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്, വൈഫ് എൻ്റെ ഫ്രണ്ടാണ്, അപ്പി മൊത്തം ഫാമിലി ഞങ്ങളായിട്ട് നല്ല കണക്റ്റാണ്, നല്ല ഫാമിലി മീൻസ് ഫാമിലിയായിട്ട് അറ്റാച്ചാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. പക്ഷേ ശാലു പ്രജ് പ്രജ് എന്ന് പറഞ്ഞിട്ടാണ് അത് പ്രണവ് അങ്ങനെ അങ്ങനെ എന്നുള്ളത്. ഞാൻ ശാലിനി പി രാജേഷ് എന്നാണ് എൻ്റെ യൂട്യൂബിൻ്റെ അതൊക്കെ പേര് അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. അതിൻ്റെ ഐഡിയാണ് ശാലു പി രാജ് എന്നുള്ളൊരു ഇതിൽ വരുന്നത്. അപ്പോൾ ഓട്ടെ, അത് സാരില്ല, ഇനിയിപ്പോൾ അങ്ങനെ ആയാലും ഇനിയിപ്പോൾ സാരില്ല, എന്താ ചെയ്യല്ലേ, ഇങ്ങനെ എല്ലാവരും തിരുത്താൻ പറ്റില്ല, എന്തോ ആവട്ടെ. പിന്നെ നെഗറ്റീവ് ചിന്തിക്കുന്നവർ എന്തായാലും, ഇപ്പോൾ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഏതാണോ നെഗറ്റീവ് അത് ആൾക്കാർക്ക് സംസാരിക്കാൻ കുറച്ച് ഇഷ്ടം, അത് മനുഷ്യ സഹജമാണ്, അത് കുറ്റമായിട്ട് പറയില്ല, അതൊക്കെ അങ്ങനെയാണ്. കമൻസിലൊക്കെ അങ്ങനെ വരുമ്പം എനിക്ക് അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല.
എല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നുമോ? ഓരോരുത്തരെ പത്ത് ആൾക്കാരെ കണ്ട് പത്ത് രീതിയിലല്ലേ നമ്മൾ കാണാം? ഒരു പിക്ചർ പത്ത് രീതിയിലല്ലേ പത്ത് ആൾക്കാർ കാണാം? അപ്പം അതിലൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ കാഴ്ചപ്പാടാണ് അവർ പറയുന്നത്, അതല്ലൊരു തെറ്റൊന്നുമില്ല. പക്ഷേ ചിലത് എന്തൊക്കെയോ പറയുമ്പോഴാണ് നമുക്കൊരു സങ്കടം, വൾഗറായിട്ടുള്ളൊരു കമൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടം. പിന്നെ അതും ഈ പറഞ്ഞ മാതിരി അവരുടെ ചിന്താഗതികളും അവരുടെ ഒരു തോട്ട് ആ രീതിയിലായിരിക്കാം, അതുകൊണ്ടാവുമല്ലോ അങ്ങനെ കമൻറ്റ് ചെയ്യണം, അതൊന്നും കുറ്റമല്ല. ഓരോരുത്തരുടെ എന്തോ ആവട്ടെ, അത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനത് ഒക്കെ അതിൻ്റെ അത് ഓരോരുത്തരുടെ സ്വഭാവമാണത് നമ്മൾ കമൻറ്റിലൂടെ കാണുക എന്നൊക്കെ പറയുന്ന പോലെ ഞാനത് അങ്ങനെ അങ്ങോട്ട് കാണും. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ അത് പോസിറ്റീവായിട്ടെല്ലാം ചിന്തിക്കുന്ന ഒരാളാണ് ഇതുവരെ. എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ സ്വഭാവമാണ്, എന്ന് വേണം മാറാനും. എന്തായാലും വേണ്ടല്ലേ, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, അത് എന്ത് ആ ഒരു സംഭവം പറയില്ല, നമ്മളെന്തോ അത് കഴിഞ്ഞു. എന്തെങ്കിലും ആട്ടെ, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ പോയിക്കൊണ്ടേയിരിക്കും വർത്തമാനം പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചില കമൻസിൻ്റെ ഒക്കെ റിപ്ലൈ ഞാനിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ ചെയ്തുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. കുളി കഴിഞ്ഞു വന്നു, അപ്പം ഞാൻ വേഷം കെട്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നതാണ് എന്താണിത്, മാമാർത്തിൻ്റെ ഡെയിലി ഗ്ലോ ക്രീം. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും അല്ല കേട്ടോ, അതിൽ അങ്ങനെ ഒരു പേരൊന്നും ഇല്ല, ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഡെയിലി ഗ്ലോ ഫേസ് ക്രീം വൈറ്റമിൻ സി, അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് എൻ്റെ സ്കിന്നിന് ഇത് നല്ല കുഴപ്പമില്ലാത്ത മാതിരി തോന്നി. എന്തായാലും ഇത്രയും ഞാൻ എടുക്കാറുള്ളൂ. ഇനി ഞാനിത് പരട്ടുന്ന വിധമാണ് കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ, ഞാൻ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കി ഇത് കുറച്ചേ എടുക്കണ്ടുള്ളൂ. ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നെറ്റീന് മുകളിൽ മേലോട്ടും ഇങ്ങനെ കഴുത്ത്. ഒരു ഡോക്ടർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മേലോട്ട് മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ മസാജ് ചെയ്യണം. 10-40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗം ഇങ്ങനെ തൂങ്ങാനൊക്കെ തുടങ്ങും, അങ്ങനെ പാടില്ല, തൂങ്ങിയപ്പോയില്ലേ. പക്ഷെ ഒന്നും ചെയ്യാനില്ല കേട്ടോ, എന്ത് ചെയ്യാനും മാക്സിമം ഇവിടെ നോക്കുക, അതന്നെ പിടിച്ചയ്ക്കാൻ പറ്റുന്നിടത്തോളം കാലം നമ്മൾ പിടിച്ച് അങ്ങനെ പോട്ടെ അല്ലേ. നോക്കി ഇങ്ങനെ മസാജ് ചെയ്യാം. എൻ്റെ കണ്ണിലൊക്കെ ഒരു കൊട്ട കൺമഷീൻ ഉണ്ടാവും, സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. കണ്ണ് താഴെയൊക്കെ കറപ്പ്, ഓൾറെഡി ഒരു കറുപ്പുണ്ട്, എൻ്റെ കൂടെ ഒരു കൺമഷീൻ ഉണ്ട്, എന്തായാലും വേണ്ടില്ല. അപ്പം ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ, ഇങ്ങനെ മസാജ് ചെയ്യുക, മേലോട്ട് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഈ സ്മൈൽ ലൈനൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അതൊക്കെ ഞാൻ ആരൊക്കെ ചെയ്യണ കണ്ടതാണ്, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതന്നെ കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ ടാപ്പ് ചെയ്യുക. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ എന്താ പറയുക, എന്തോ ഒരു സംഭവം ഗ്ലാസ് സ്കിന്ന് പോലെ ആവുന്നുണ്ട് നമ്മൾ കൊറിയക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യാം, നല്ല സംഭവം കേട്ടോ. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇങ്ങനെ 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 കുറച്ചൊരു പെയിൻ ആവണം, അതായത് മെല്ലെ തൊടില്ല കേട്ടോ, ഒന്നും ഇങ്ങനെ 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 അങ്ങനെ വേണം. എന്നാലും അതൊരു ഭംഗിയുള്ളൂ. അപ്പം അത്ര ഇതൊരു ഈ ക്രീം ഒരു എന്താ പറയുക, ഫൗണ്ടേഷൻ പോലെയോ കോമ്പാക്റ്റ് പോലെയോ അങ്ങനെ വെള്ളയായിട്ട് നിൽക്കുന്ന ഒരു സാധനം അല്ല കേട്ടോ. ഇതിങ്ങനെ വേഗം സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന ഒരു സാധനമാണ്. എനിക്കിത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അധികം ഞാൻ വിയർക്കാറില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ വിയർത്ത് കുളിച്ച് ഒഴുകി വൃത്തിയടോ, ഇത് അധികം എനിക്കുണ്ടായില്ല. വിയർക്കുന്നുണ്ട് എന്നാലും എത്രയോ ഭേദമാണ്, ആ ഒരു വ്യത്യാസമാണ് ഞാൻ കാണിച്ചത്. എൻ്റെ സ്കിന്നുള്ളവർക്കൊക്കെ ഇത് ചിലപ്പം സ്യൂട്ടാവും, അതാണ്. എൻ്റേത് അങ്ങനെ ഒരു ഓയിലി സ്കിന്നൊന്നല്ല, അതിനെപ്പറ്റി പറയേണ്ട അറിയില്ല, കുരു ഒന്നും വരാറില്ല. പക്ഷേ കറുത്ത കലകളൊക്കെ എന്തെങ്കിലും ഒന്ന് പറ്റിയ അപ്പം ആ കറുപ്പ് കളറിലേക്കാണ് വരിക, അതൊരു സങ്കടമാണ്. ഇതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ പൊട്ടു തൊട്ടതായിരുന്നു, അത് കാണാൻ പറ്റുമ്പോൾ ഒരുപാട് ഇല്ലാതെ പൊട്ടു തൊട്ടപ്പോൾ ഞാൻ വേർത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ സ്റ്റൈൽ, ഞാൻ ഇനി ഒരു ചെറിയ പൊട്ട് തൊടാൻ പോകാറുണ്ട് ഇങ്ങനെ അമർത്തിയത്, അപ്പോൾ കൈ സ്ലിപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടായിട്ട് അതൊരു പാട് വന്നു. ഇന്നലെയാണ് അതിൻ്റെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത്, അതുവരെ ഒരു ശരിക്കും പൊട്ട് തൊട്ട പോലത്തെ ഒരു പാടുണ്ട്. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ അറിയുമോ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കോമ്പാക്ട് പൗഡറാണ് ഇതിൻ്റെ നമ്മളെ ഇതിൻ്റെ മെബിലൈൻ്റെ ഫിറ്റ്മി നേച്ചറൽ എന്താണ് ഷെയ്ഡാണ് എനിക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റത് ഷെയ്ഡുകൾ അതാണോ അല്ലേ എന്ന് നമുക്ക് ആധികാരികമായി പറയാൻ ഞാനും എല്ലാ ഷെയ്ഡൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയില്ല. പണ്ടെപ്പോഴോ ഒന്ന് ഏതോ ഒരു നമ്മൾ മോളിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞതാണ് നാച്ചുറൽ ഷെയ്ഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് പിന്നെ അതിനുശേഷം അതായിരുന്നു ഞാൻ വാങ്ങി. പിന്നെ അതിനുശേഷം അതിനേക്കാൾ എനിക്ക് സാധാരണ പൗഡർ യൂസായി തോന്നി, അതായത് ലൂസ് പൗഡറല്ല, സ്മെല്ലൊന്നും ഇല്ലാത്ത ഞാൻ കാണിച്ചതല്ല മാമാർത്തിൻ്റെ, അത് കമ്പനി നിർത്തി പറഞ്ഞില്ല, അതെനിക്ക് സുന്ദരിയായിട്ട് തോന്നി കേട്ടോ. എന്തായാലും വേണ്ടില്ല. പിന്നെ അത് നിർത്തിയതിന് ശേഷം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇതന്നെ വാങ്ങിച്ചു നാച്ചുറൽ. ഇതിന് നമ്മൾ വെറുതെ ഒന്നിങ്ങനെ ഒപ്പുക. എനിക്ക് കാര്യമായിട്ട് വേണ്ടത് കണ്ണിൻ്റെ ഇവിടെ അവിടെയാണല്ലോ നമുക്ക് കണ്ണിന്, ഇതങ്ങനെയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനെ പറ്റുക. പിന്നെ പുരിയത്തിൻ്റെ അവിടെ, പുരിയെ നമ്മൾ എന്തായാലും ഷെയ്ഡ് ചെയ്യും, അപ്പോൾ അതിനോട് അവിടെയും നെറ്റീൻ്റെ ഇവിടെ ഈ സ്മൈൽ ലൈൻ, അതായത് മൊത്തത്തിലൊന്ന് വെറുതെ ഇങ്ങനെ 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 അത്രേ തൊടാൻ പാടുള്ളൂ. കാരണം എന്താ പറയുക, ആയിക്കഴിഞ്ഞാൽ പുട്ടിയിട്ട പോലെ ആയിക്കഴിഞ്ഞാൽ വൃത്തിയേടല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ വേർക്കും പെട്ടെന്ന് മുഖം വേർക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്താൽ നല്ല വൃത്തിയേടാണ് എന്നാണ് എൻ്റെ ഒരു. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് ചെയ്യും കേട്ടോ, ഓക്കെ, കൈകൊണ്ട് ചെയ്യണം, കൈകൊണ്ട് ചെയ്യാൻ പാടില്ല, ബ്രഷൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ അതിനൊന്നും ചോദിച്ചാൽ നമ്മൾ വേഗം ഇങ്ങനെ ഇങ്ങനെയല്ലേ പോവുക, ഇത്
ബ്രഷൊക്കെ ഇട്ട് അത് നടക്കൂല, നടക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ വേഗം കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് പോവാം, മനസ്സിലായില്ലേ. പിന്നെ അടുത്തതാണ്, പിന്നെ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ, കണ്ണുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പുരികം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാണ് വാങ്ങിയത്. ഐബ്രോ പെൻസിലായിരുന്നു പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നൈക്കേന്ന് വാങ്ങുന്ന ഒരു ഐബ്രോ പെൻസിലുണ്ട്, ബ്രൗൺ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യാറ്. ഇത് ഞാൻ പറഞ്ഞല്ലോ മിഡാസ് പോയപ്പോൾ അവിടുത്തെ ആ പെൺകുട്ടി എനിക്ക് പറഞ്ഞതാണ്, ചേച്ചി ഇതൊന്നും കൊണ്ടുപോയി, ഇതൊരു സൂപ്പർ സാധനമാണ്, പരീക്ഷണാർത്ഥം ഞാൻ വാങ്ങി. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സുന്ദരി വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അടിപൊളി സാധനം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല സാധനം. ഇതിന് ഞാൻ എങ്ങനെ തേക്കുകയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഗം ഞാൻ യൂസ് ചെയ്യാറില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞിരുന്നു ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയില്ല. പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് പഠിക്കുകയല്ലേ ചെയ്യുക, അങ്ങോട്ട് എന്താ ചെയ്യുക, ആര് പറഞ്ഞുതരാനാ, ആരും ഇല്ലാത്തവർക്ക് നമ്മൾ തന്നെ സ്വയം പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഈ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ ഒന്ന് തൊടുന്നു, എന്നിട്ട് ഇതിനൊരു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ആ ചെരിഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഇതാ പുരികത്തിൻ്റെ ഇവിടെ പുരികൊക്കെ വൃത്തിയായ തന്നെ ഒരു അട്രാക്ഷൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ, അല്ലേ. അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ട് ഞാൻ കൈകൊണ്ട് ഇത് അങ്ങനെ ഒന്ന് ചീകി ഇതാക്കി കൊടുക്കും. അതിൻ്റെ പിന്നെ തന്നെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ചെയ്താലും മതി. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കണ്ട ഞങ്ങൾ ചീക്കും. കുഞ്ഞി ടൂത്ത് ബ്രഷ് ഇല്ലേ, അതൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് പുതിയത് വന്നു, ചെറിയ കുഞ്ഞി മക്കളത് എന്നിട്ട് ഞാനിങ്ങനെ തേക്കും, എന്നിട്ട് ഇങ്ങനെ ചീകും. എനിക്ക് നല്ല രസമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ പുരിക. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, അടുത്തതാണ് കണ്മഷി കാജൽ. മാമാർത്തിൻ്റെ കാജലാണ്, പുതിയത് എടുക്കൂല. ഇത് ഇത്രയെങ്കിലും ആയാലും നമ്മൾ പുതിയത് എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും പഠിപ്പിക്കാൻ പാടുള്ളൂ, മാക്സിമം യൂസ് ചെയ്യാം എല്ലാം. ഇതാണ് ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് കേട്ടോ. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഞാൻ എഴുതുന്നത് ഒന്ന് താഴെക്കൂടെ എഴുതുന്നു, നല്ല ബ്ലാക്കാട്ടോ അത് കണ്ടോ, നല്ല ബ്ലാക്കാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. അതൊരു ഒരു നല്ല ബ്ലാക്കാണ് കണ്ണ്, ഇതേപോലെ തന്നെ ഈ കണ്ണ്. അതേമാതിരി നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയതാണ്. കണ്ണെഴുതുമ്പോൾ നമ്മൾ കണ്ടിട്ട് എങ്ങനെയാവും, എന്തിനു മുഖം അങ്ങനെ ആക്കണത്. എല്ലാവരും നിങ്ങൾ വെറുതെ ഒരു പരീക്ഷണാർത്ഥം എന്ത് ചെയ്യുന്നത്, ഒരു കൺമേഷ കൊടുത്തിട്ട് ആരോടെങ്കിലും ആരെങ്കിലും എടുത്തു പോയിട്ട് കണ്ണെഴുതുന്നു കണ്ണെഴുതുമെന്ന് ചോദിച്ചു, പെട്ടെന്ന് എഴുതണം. അപ്പം അങ്ങനെ വായ എന്തിനാ തുറക്കുന്ന കാര്യമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിട്ട് ചിരി വരും. അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിരി, ഞാൻ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നും എനിക്ക് ഭ്രാന്താവും, ഒരു ചിരി വരും. ഓരോരുത്തർ വെറുതെ ഒരു കൺവേഷൻ കൊടുക്കുക, എന്നിട്ട് പറയും ഒന്ന് എഴുതി നോക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണ് തേർന്നതിനെ അനുസരിച്ച് വായ എന്ന് തോക്കും. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ പെട്ടെന്ന് എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനും പറഞ്ഞിട്ട് എഴുതും. ആ ഇനിയാണ് എല്ലാവരും എന്നോട് ചോദിച്ചൊരു സംഭവമാണ്, എപ്പോഴും റിക്വസ്റ്റ് വരുന്നത് ചേച്ചി കണ്ണെഴുതുന്നത് കാണിക്കുകയോ ചോദിച്ചിട്ട്. ഞാൻ ഐ സ്റ്റുഡിയോ ജെൽ ഐലൈനറാണ് മെബിലൈൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ചൊരു ടാസ്ക് ആണ് ഇത് എഴുതാൻ, പക്ഷെ ഇത് എഴുതിയാണ്ടല്ലോ പൊളിയാണ്, നമുക്ക് കണ്ണ് ഭയങ്കര വൃത്തിയാണ്. അതായത് രാവിലെ എഴുതി പോയാലും രാത്രി നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും, എവിടെയെങ്കിലും മാഞ്ഞു പോവേ ഒന്നുമില്ല, അടിപൊളി സാധനമാണ്. എഴുതാനൊരു ടാസ്ക്കാണിത്, ആ പെട്ടെന്ന് പറന്ന് പോയി എഴുതി ഓടാനൊന്നും നമുക്ക് നടക്കില്ല. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ഇറങ്ങിയ മുതൽ ഇത് യൂസ് ചെയ്യണ്ട, ഇറങ്ങിയ മുതൽ ഞാൻ പറഞ്ഞു, അന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഇത് എന്താ പറയുക, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയാതെ ഞാൻ ഇത് ഒരു പ്രാവശ്യം കളഞ്ഞു. പിന്നെയാണ് ഞാൻ മോളിലൊക്കെ പോയിട്ട് എനിക്കൊരു പെൺകുട്ടി പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റ് യൂസ്, അതായത് ബ്രഷാണ് ഇതിൻ്റെ മെയിൻ, അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്ര അറിയണ്ടായിരുന്നില്ല, അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാനേ പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇതിനെ ഞാൻ മനസ്സിലാക്കിയതാണ് പിന്നെ അതിന് ശേഷം ഞാൻ വർഷങ്ങളായിട്ട് ഇതന്നെ ഇതിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ വാങ്ങിയ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചതാണ്. അതായത് എഴുതുന്ന കാണിച്ചത്, ഇത് നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതിനെ ഇങ്ങനെ തന്നെ വെക്കണം, മനസ്സിലായോ. ഇത് ഞാനെങ്ങനെ, ഇത് നമ്മൾ ഡാൻസിനൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്തെങ്കിലും ക്രീം വെച്ചിട്ടാണ്, നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ക്രീം വെച്ചിട്ട് മിക്സ് ചെയ്യുക, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാനിതിനെ ഇതാ കുറച്ച് നേരം ഇങ്ങനെ ആക്കുക, ഒന്ന് നല്ലോണം ഇതിൽ തന്നെ ഇട്ടിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും ഇട്ടിട്ട് ഇങ്ങനെ കുറച്ചേരം ഒന്ന് ഇതാവുമ്പോൾ അതിനൊരു മയം വരും, എന്നിട്ടിങ്ങനെ ബ്രഷിനൊന്ന് തിരിച്ച് കൂർപ്പിക്കും, അങ്ങനെ അതിനെ കമുത്തി വയ്ക്കും. നമ്മൾ സുന്ദരീനെടുക്കുന്നു. ഇത് നല്ല ബുദ്ധിമുട്ടാട്ടോ, എനിക്ക് എൻ്റെ ആ കണ്ണാടി തന്നെ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നല്ല ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും എഴുതാനേ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ എൻഡിൽ നിന്ന്. അതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓ കണ്ണ് കാണുന്നില്ല. ഞാനൊരു ബോർഡർ വരയ്ക്കും ഇങ്ങനെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. ഇങ്ങനെ ഫില്ല് ചെയ്യുക. അത് ഇനിയിപ്പോൾ വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങൾക്ക് വീതിക്ക് അനുസരിച്ച് ഇതിനിങ്ങനെ മെല്ലെ മെല്ലെ വീതി കൂട്ടുകയൊക്കെ ചെയ്യാം. കൂട്ടരേ, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല, ഞാൻ ആ കണ്ണാടി പോയിട്ട് എഴുതി വരട്ടെ. ഇങ്ങനെയാണ് സ്റ്റാർട്ട്, ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. ഇനി ഡാൻസിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ വീതി ഒന്നും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ആവണം, ഭയങ്കരമാവണം, മനസ്സിലായി? ഇതിങ്ങനെ കുറച്ചും കൂടെ നല്ല വീതിയിലൊക്കെ ഞാൻ എഴുതാറുണ്ട്. എന്നിട്ട് ഞാനില്ലേ ഈ ബ്രഷ് പിന്നെ കൺമഷിയിൽ കുത്താതെ എന്ത് ചെയ്യുന്നറിയോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഷെയ്ഡ് കൊടുക്കാറുണ്ട്. ഏതായാലും കറുത്താ ഉണ്ടോ, കണ്ണിനടി കറുപ്പാ, പിന്നെ നമുക്ക് കൺമഷി വരി തേച്ചാന്ന് ആൾക്കാരും വിചാരിച്ചോട്ടെ. പകുതി ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കണ്ണ് നല്ല ഭംഗി തോന്നും, അപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ തോന്നും കണ്ണിന്. ഞാൻ അതൊന്ന് ശരിക്കും എഴുതിയിട്ട് വരട്ടെ, എനിക്ക് ആ കണ്ണാടി അല്ലാതെ പറ്റുന്നില്ല, എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. സംഭവം ഇങ്ങനെയാണ്, ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഫിൽ ചെയ്യും, അല്ലെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതാറ്. കാണുന്നുണ്ടോ, കണ്ണെഴുതിയാൽ തന്നെ വേറെ തന്നെ ഒരു ആ ഒരു വ്യത്യാസം, നമുക്കൊരു വേറെ തന്നെ ഒരു ഫീലല്ലേ. നിങ്ങൾക്ക് തന്നെ എന്നെ മനസ്സിലാവുണ്ടോ, ഞാൻ കണ്ണെഴുതാതെയും കണ്ണെഴുതിയിട്ട് ഞാൻ പറയാറില്ലേ, കണ്ണെഴുതിയില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും വയ്യേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ്, ഇത്രേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് മസ്കാരയും പിന്നെ ആ ഒരു ഇവിടെ ഞാൻ പറയാറില്ല ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ടെന്ന്, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നത്, അത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് വേഷം കെട്ടണം, എന്താ വേഷം ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു നൂറ് ശതമാനം അല്ല, 97% ആൾക്കാരും അലമാര തുറന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഞാൻ എന്താ പിന്നിടുക, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലേ. രാജോടൻ ചോദിക്കുന്നുണ്ട് എന്നോട്, എനിക്ക് ഒന്നുമില്ലേ ഇടാൻ, എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര നമുക്ക് എന്താ പറയുക ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു അലമാര തുറന്നിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് നിൽക്കില്ല, എന്താ ഇപ്പോൾ ഇടുക എന്ന് ആലോചിച്ചിട്ട്. ഒരു ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴും ഞാൻ അങ്ങനെ ആലോചിച്ചത് അപ്പോൾ എന്താന്ന് ഡ്രസ്സ് ഇടുക, ആ തീരുമാനത്തിന് ഞാൻ എത്തിയില്ല. അപ്പം അത് എത്തിയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും, ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വരാം, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തെങ്കിലും ഒന്നിട്ടുണ്ടേ, പക്ഷെ അതിനൊരു 10 മിനിറ്റ് നിങ്ങൾ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ. കുറേ ആൾക്കാർ അങ്ങനെ വിചാരിക്കില്ല എനിക്കൊന്നുമില്ല ഡ്രസ്സ് ഇടുക എന്ന്, ഞാൻ എപ്പോഴും അതിൻ്റെ ആളാണ് ഞാൻ. എത്ര ഉണ്ടെങ്കിലും ഒന്ന് അലമാറ തുറന്നിട്ടൊരു എനിക്കൊന്നുമില്ലേ എന്നുള്ളൊരു അവസ്ഥ, ദൈവം കാണില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാണും, പറയാൻ പാടില്ല. പക്ഷെ അതും പൊളിഞ്ഞ സ്വഭാവമാണ് അല്ലേ, എന്തായാലും വേണ്ടില്ല. അപ്പം ഇതാണ്, ഇനി മുടി ഒക്കെ ചീകിട്ട ഞാൻ ഇതാ വേഷം കെട്ടിയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുക. ലിപ്സ്റ്റിക് പിന്നെ ഞാൻ ഒരുപാട് ഷെയ്ഡൊന്നും യൂസ് ചെയ്യാറില്ല, കാരണം അറിയാമല്ലോ ഞാൻ കണ്ണ് കുറേ എഴുതുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മുഖം എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ആ മാമാരത്തിൻ്റെ ബബിൾ കം അതും ഞാൻ ചെയ്യാറുണ്ട്. ഈ രണ്ട് ഷെയ്ഡാണ് ഞാൻ കാര്യമായിട്ട്, ഇനിയിപ്പോൾ പരീക്ഷിച്ചില്ല, ചിലപ്പോൾ നല്ല ഷെയ്ഡുകളൊക്കെ എനിക്ക് കിട്ടിയാൽ യൂസ് ചെയ്യും കേട്ടോ, പക്ഷേ ഒരുപാട് അതിനൊന്നും പരീക്ഷിക്കാൻ ഞാൻ പോയിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഇതാണ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭംഗിയില്ലേ, ഇത്രയേ. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. മുടിയിൽ അതി ഒരുപാട് നേരം എനിക്ക് എന്താ പറയുക ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. കെട്ടണുന്ന സാരി കൊടുത്ത് മുല്ലപ്പൂക്ക് വയ്ക്കുമ്പോഴാണ് എനിക്ക് എന്താ വെച്ചാൽ ഒന്നാമത് ഇങ്ങനെ കഷ്ണം മുടികൾ തോന്നുന്നുണ്ട്, അതിനൊക്കെ പിടിച്ച് പിന്നെ ചെയ്യലൊക്കെയാണ് എനിക്കൊരു പ്രശ്നം. എന്തായാലും ഇങ്ങനെ മുടി അഴിച്ചിടുമ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിനി ഡ്രസ്സ് ചെയ്തിട്ട് ഓക്കെ. അപ്പം ഞാൻ ഈ ഡ്രസ്സാട്ടോ സെലക്ട് ചെയ്ത് ഡാൻസ് ക്ലാസ്സിലേക്ക്. ഇതൊരു ഡെനിം ഷർട്ടാണ്, മാക്സ് എന്ന് വാങ്ങിച്ചാണ് കേട്ടോ കുറേ മുന്നേ എനിക്ക്. പക്ഷേ ആ ഒരു ഭയങ്കര എന്താ പറയുക കട്ടിയുള്ള തുണിയല്ല, പക്ഷേ നല്ല ഒരു കളറാണ്. എനിക്ക് ആ ലൈറ്റ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്, ബ്ലൂ ലൈറ്റ് ഷെയ്ഡ്. പിന്നെ സ്കേർട്ട് എന്ന് പറയുന്നത് എനിക്ക് രാജോട്ടൻ്റെ ഏട്ടനും എടുത്തേമ്പം USൽ ആണ്. അപ്പോൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം അമ്മയും അച്ഛനും പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഗൗണ് എടുത്തേമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗൗണ് പറയുമ്പോൾ സ്ലീവ്ലെസ്, ഞാൻ അങ്ങനെ സ്ലീവ്ലെസ് ഇതുവരെ ഇട്ടിട്ടില്ല, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളവിടെ അങ്ങനെ ഒരു പ്രത്യേക സ്ലീവ്ലെസ് ആണത്, എന്തായത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സ്ലീവ്ലെസ് ആണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് സ്കേർട്ടാക്കി. സ്കേർട്ടാക്കിയപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞിമിടിയല്ല, നല്ല ഒരു സ്കേർട്ടാക്കിയപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിടാ വിചാരിച്ചു.
അപ്പോൾ ഞാനതിങ്ങനെ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അതിട്ടു, പിന്നെ അതേമാതിരി ഒരു വാച്ച് കെട്ടി, പിന്നെ ഞാൻ കഴുത്തിലൊരു ചരട്, ഞാൻ ചില ഷർട്ടൊക്കെ ഇടുമ്പോൾ എനിക്കിഷ്ടം അങ്ങനെ ചെയ്യാൻ, അപ്പോൾ ഞാൻ അതും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന എൻ്റെ വേഷം. അപ്പോൾ ബൈ.